കാറ്റിനും കാമുകനും കവിക്കും സഞ്ചാരപ്രകൃതമാണ് ചലനരാശി. ശ്രീകുമാരൻ തമ്പയുടെ അസ്വസ്ഥ മനസ്സിലേക്ക് ചിലപ്പോൾ കാറ്റുപോലെ കടന്നു വരും ചില അതീന്ദ്രിയ അനുഭവങ്ങൾ. അതേക്കുറിച്ച് കൂടി അദ്ദേഹം പറയുകയാണ് നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിൽ. സിനിമയിലെ സ്ത്രീകളെക്കുറിച്ചും മോഹിനിയാട്ടം സിനിമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ താങ്കളുടെ ബന്ധുവായ ഭാർഗവി തങ്കച്ചി കല്യാണം കഴിക്കുന്ന രാത്രിയിൽ ഭർത്താവിനെ ഇറക്കി വിടുന്നു, അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചാൽ, കല്യാണം കഴിപ്പിച്ചാൽ ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിനെ ഇറക്കി വിടുന്നു നേരത്തെ അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അത്തരം സ്ത്രീകളെ ഈ സിനിമയിൽ താങ്കൾ കണ്ടിട്ടുണ്ട്? ആ സ്ത്രീകളാണ് എന്നെ കൊണ്ട് മോഹിനിയാട്ടം എടുപ്പിച്ചത്. അല്ലെ, മോഹിനിയാട്ടം എടുക്കുകയല്ല, ഞാൻ മോഹിനിയാട്ടം എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട്ടിൽ തന്നെ സ്ത്രീകൾ കാണിച്ച അസാമാന്യമായ അഹംബോധം, അതാണ് എന്നെ ആ ചെറുപ്പത്തിൽ തന്നെ ഒരു സ്ത്രീ പക്ഷപാതി. ഞാൻ പറയാൻ ഒരു മടിയും, ഞാനൊരു സ്ത്രീ പക്ഷപാതിയാണ്. അതെ, അത്തരം സ്ത്രീകൾ സമൂഹത്തിലും സിനിമയിലും ഉണ്ടാകാൻ ഏറെക്കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൂടെ. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു നടിയാണ് പാർവതി തിരുവത്ത്. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നടിയാണ്, കാരണം സ്ത്രീകൾ, നടികൾ അങ്ങനെ ആവണം, സ്ത്രീകൾ അങ്ങനെ ആവണം. അത് അതിനെ അതുപോലുള്ള, കാരണം ഒരു സ്ത്രീത്വം എന്താണ് എന്ന് സ്വയം അറിയുകയും, വെറും പടങ്ങളുടെ എണ്ണം കൂട്ടാനല്ല എന്ന് പറയുന്ന, അതുപോലെ അങ്ങനെയുള്ള സ്ത്രീകൾ ടെക്നിക്കൽ രംഗത്തേക്ക് വരണം എൻ്റെ അഭിപ്രായം. കാരണം ഇന്നിപ്പോൾ നമ്മൾ സിനിമയെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റിയെടുത്തിട്ട് ഒരു സ്ത്രീയുടെ കണ്ണിലൂടെ, സ്ത്രീയല്ലേ അമ്മ അല്ല, അങ്ങനെ നിലപാടെടുക്കുന്നവർക്ക് ശ്രീകുമാരൻ തമ്പിക്ക് ഉണ്ടായതുപോലുള്ള നഷ്ടങ്ങൾ കാലത്ത് ഉണ്ടാവും. പാർവതിക്ക് നഷ്ടങ്ങൾ ഉണ്ടായല്ലോ, സോഷ്യൽ നെറ്റ്വർക്കിൽ അവർ എത്ര ചീത്ത എഴുതി, എന്തെല്ലാം വൃത്തികേട് എഴുതി, പച്ചത്തറി എഴുതിയില്ലേ. അതുകൊണ്ട് പാർവതി തിരുവത്തിൻ്റെ അഭിനയം പോയി ഇല്ലല്ലോ, ഉയരെന്നുള്ള പടത്തിൽ അതിമനോഹരമായിട്ട് അഭിനയിച്ചില്ലേ. അപ്പം അതൊന്നും, അത് ഒരു കാര്യം ഞാൻ പറയാം, ഈ ശത്രുക്കൾക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ശ്രീകുമാരൻ തമ്പി ജോലിയുടെ മുന്നിൽ ഇരിക്കുകയില്ല. എപ്പോഴാണ് എത്ര ദേവരാമാഷ്ണനോട് വർക്ക് ചെയ്യലെന്ന് പറഞ്ഞു. സലീൽ ചൗധരി വന്നപ്പോൾ മലയാളത്തിലെ പ്രശസ്തനായൊരു കവി, അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ പാട്ട് ചെയ്തിട്ടുള്ള കവി പറഞ്ഞ് അവനൊരു പുല്ല് പറഞ്ഞുകൂടാ, അവനുമായിട്ട് വർക്ക് ചെയ്താൽ താങ്കളുടെ പേര് വച്ചിക്കുമെന്ന് പറഞ്ഞു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ തെറ്റുണ്ടായിരുന്നത് സലീൽ ചൗധരി. പക്ഷേ 10 മിനിറ്റിൽ മലർക്കൊടി പോലെ, വർണ്ണത്തൊടി പോലെ, മയങ്ങൂയ്യൻ മടിമേലെ എന്നുള്ള പല എഴുതി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഐ തിങ്ക് യു ആർ ദ ഫാസ്റ്റസ്റ്റ് റൈറ്റർ ഐ ഹാവ് എവർ മെറ്റ് ഇൻ മൈ ലൈഫ്. പിന്നെ പറഞ്ഞു, മജ്ജു ഫാൽക്കെ അവാർഡ് കിട്ടിയ ആളാണ് മജ്ജു സുൽത്താൻപൂരി ഈ ട്യൂൺ കൊടുത്തിട്ട് എഴുതിയത്. എനിക്ക് എഴുതാൻ പറ്റില്ല, ഇത് വലിയ പല്ലവി, ഇത്രയും വേണ്ടെന്ന് പറഞ്ഞത്. ദാറ്റ് യു ഹാർ റിട്ടേൺ വിത്തിൻ 10 മിനിറ്റ്സ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, എനിക്ക് പലപ്പോഴും ഞാൻ നിർമ്മാതാവേ, ഇത്രയും മലയാള സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്, കാരണം 278 പടത്തിൻ്റെ പാട്ടുകൾ, 85 പടത്തിൻ്റെ തിരക്കഥ, അഹങ്കാരം പറയുന്ന വിചാരിക്കുന്നത്, കണക്ക് പറയണമല്ലോ. 278 പടത്തിൻ്റെ പാട്ടുകൾ, 85 പടത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും, 30 പടങ്ങളുടെ സംവിധാനം, 26 പടങ്ങളുടെ നിർമ്മാണം, 42 ഡോക്യുമെൻ്ററി, ഈ 42 ഡോക്യുമെൻ്ററിയുടെ 2 സിനിമകളിലെ സംഗീത സംവിധാനം, ഇത്രയും ഞാൻ ചെയ്തു കഴിഞ്ഞു. അത് ചെയ്തുകൊണ്ട് എന്തറിയാവോ, ശത്രുക്കളെ മുൻപിൽ കണ്ടോണ്ടാണ്, അവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇവനെ തോൽപ്പിച്ചാണ് അടങ്ങൂന്ന് പറഞ്ഞിട്ട് ആ ശത്രുക്കളെ തോൽപ്പിക്കാൻ ഞാൻ ഫൈറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇത്ര ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഒന്നും ആയില്ലായിരുന്നു. ഇവരുടെ ഈ എന്നെ നശിപ്പിക്കാൻ വെച്ച കവിയുടെ പിന്നെ ചേട്ടാ കൂടെ അറിഞ്ഞില്ലെങ്കിൽ. ഇപ്പോൾ ശത്രുക്കളുടെ അവതാരം പ്രധാനമായും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ഇപ്പൊ താങ്കൾക്കും അങ്ങനൊരു അനുഭവം ഉണ്ടായി, ഹർത്താലിനെതിരെ താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും കൂടി താങ്കളെ ആക്രമിച്ചു, താങ്കളെ ഹിന്ദു വിരോധിയാക്കി. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഹിന്ദുത്വത്തിന്റെ ആളാണെന്ന് സ്ഥാപിക്കാൻ താങ്കൾക്ക് ശ്രമിക്കേണ്ടി വന്നു. അങ്ങനെയല്ല, ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചത് നല്ലത് പറയാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ റിലീജിയൻ ഹിന്ദു എഴുതണ്ട്, ക്രിസ്ത്യൻ എഴുതാൻ പറ്റൂ. റിലീജിയൻ ഉണ്ടോ എന്ന് സത്യമല്ലേ, ഞാൻ ഹിന്ദു ആണെന്ന് എനിക്ക് എഴുതി, എൻ്റെ പാടത്തിൽ ഏത് പാടത്തും ഫില്ല് ചെയ്യും ഹിന്ദു എന്ന് എഴുതണമെങ്കിൽ ഞാൻ ഹിന്ദു അല്ലെന്ന് പറയാൻ പറ്റൂ. മറ്റേ എടുത്ത് പ്രസംഗിക്കാൻ പറ്റൂ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയുമ്പോൾ വാലെടുത്ത് മാറ്റണമെന്ന്. ഞാൻ വാലത്തിനെ പറ്റും, ശ്രീകുമാർ തമ്പി എൻ്റെ പേരാണ്, തമ്പി വാലല്ല, തമ്പി വാല എന്നായിരുന്നു. ഞാൻ ഇവിടെ ശ്രീകുമാരനായി കഴിഞ്ഞാൽ എത്രയോ കോളാറുകൂടി ശ്രീകുമാരന്മാരില്ല, അതിപ്പോൾ വാലെടുത്ത് മാറ്റി, വാലല്ല, വാലി ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റൂ. ശ്രീകുമാരൻ തമ്പി എന്നുള്ള എൻ്റെ ഫുൾ നെയിമാണ്, എൻ്റെ പേരാണ്, തമ്പി പോയാൽ ഞാനല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ താങ്കൾ, ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് തുറന്നു പറയുന്നത്. എനിക്ക് എന്താറിയോ, ഒരു ഇടതുപക്ഷം ഇല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാവില്ല, ഒരിക്കലും വലതുപക്ഷത്തിന് മുന്നേറാൻ പറ്റില്ല. മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലൊക്കെ ഇടതുപക്ഷം ആവശ്യമാണ്. താങ്കളിപ്പോൾ ഈ നെറ്റിയിൽ കുറി അണിഞ്ഞിരിക്കുന്നത് പോലെ എന്തെങ്കിലും മതചിഹ്നം അണിഞ്ഞാൽ ഉടൻ തന്നെ അത് ഹിന്ദുത്വത്തിന്റെ അടയാളമായി കാണുന്ന തരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്? ഞാൻ RSS കാരനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഈ ചന്ദനത്ത് കുറി ഇടുന്നുണ്ട്. ദാ ഇവിടെ ഇത് കാശിയിലെ മേൽശാന്തി എൻ്റെ കയ്യിൽ കെട്ടിയതെന്നാണ്, കാശിയിലെ പൂജാരി എൻ്റെ കയ്യിൽ കെട്ടിയതെന്നാണ്, ഞാനത് കളഞ്ഞില്ല, എന്തിനു കളയാനും. പല മതങ്ങളിൽ പെടുമ്പോൾ തന്നെ അന്യോന്യം കളിയാക്കാൻ പോലും നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് നമ്മുടെ അങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി. അത് പോയിട്ട് ഇപ്പോൾ ജാതിയുമായ വേർതിരിവുകൾ വളരെ ശക്തമാവുകയും അതേക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയും സുഹൃത്തുക്കൾക്കിടയിൽ പോലും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ വർഗീയത വളർത്താൻ ഏറ്റവും അധികം സഹായിച്ചത് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളുമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ.
കാരണം രാജഭരണകാലത്ത് ഈ വർഗീയത ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ പഠിപ്പിച്ച ഐഷാബി ടീച്ചർ, ഐഷ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു പ്രൈമറി സ്കൂളിൽ, അവരെ ഒരിക്കലും പറഞ്ഞു കിട്ടിട്ടില്ല ഈ തലയിലൊന്നും കിട്ടിയിട്ടുമില്ല. അവർ സാധാരണ സ്ത്രീകളെ പോലെ, ഞങ്ങൾക്ക് വ്യത്യാസം വെച്ചാൽ മറ്റുള്ളൊരു പൊട്ടുകൊടും ഐഷ ടീച്ചർ പൊട്ടുകൊടത്തില്ല. അങ്ങനെ ഞാൻ വളർന്നു. എൻ്റെ കുട്ടിക്കാലതാ, അന്നൊരു വർഗീയതയില്ലായിരുന്നു. ഈ മുസ്ലിം ആളുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുകയോ അല്ലെ ഹിന്ദുക്കൾ പ്രത്യേക ഒന്നും ഉണ്ടായിരുന്നില്ല. ആര് എനിക്ക് അന്ന് ആ കാലഘട്ടം, എനിക്കിപ്പോൾ ആ കാലഘട്ടം തിരിച്ചു പോകാൻ സാധിക്കും. അത് രാജഭരണകാലമായിരുന്നു. അന്ന് മാത്രമല്ല ഹരിപ്പാട് ക്ഷേത്രത്തിലെ കുടിവരവ്, അന്ന് സ്വർണ്ണ കുടിവരവില്ല, എൻ്റെ കുട്ടിക്കാലത്ത് സ്വർണ്ണ കുടിവരവ് ഉണ്ടാവുന്നത്, അതിനു മുമ്പ് കുടിവരവില്ല. അപ്പോൾ ഹരിപ്പാട്ട് ക്ഷേത്രത്തിലേക്ക് കുടിമരം അടയ്ക്കാൻ വരവ് അന്ന്, ഈ ഏറ്റവും വലിയ അടയ്ക്കാൻ വരും, അത് കണ്ടുപിടിക്കുക. അങ്ങനെ നാട്ടിലുള്ള ഏറ്റവും വലിയ അടയ്ക്കാൻ വരും കവുക് കണ്ടുപിടിച്ച് അതിൻ്റെ ഇത് വിട്ടിട്ട് കൊണ്ടുവന്ന് അതാണ് അതിലാണ് കുടിയേറ്റുക. ഇത് സപ്ലൈ ചെയ്യേണ്ട ഈ ക്ഷേത്രത്തിലേക്ക് ഈ കുടിമരം കൊണ്ടുവരണം, അരക്കാമരം കൊണ്ടുവരുന്ന ജോലി ഒരു മുസ്ലിം കുടുംബത്തിനായിരുന്നു. അതായിരുന്നു മഹാരാജാവിൻ്റെ ബുദ്ധി. ആലപ്പുഴ ജില്ലക്കാരനായിട്ടും ഇടതുപക്ഷ അനുഭാവിയായിട്ടും അങ്ങനെ ഈ ആക്റ്റീവ് രാഷ്ട്രീയത്തിൽ താങ്കളെ കണ്ടിട്ടില്ല. താങ്കളുടെ ജ്യേഷ്ഠൻ പക്ഷേ അതിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കാൻ താങ്കൾ വിസമ്മതിച്ചത്? പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ കവിതകളിൽ തീർച്ചയായിട്ടും ആശയങ്ങൾ, ഇപ്പോൾ എൻ്റെ ഉത്രാട പൂന്തിലാവി വാ എന്നുള്ള പാട്ടിനകത്ത് തിരുവോണത്തിൻ കൂടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ. പക്ഷേ വയറിന്റെ രാഗം കെട്ടി മയങ്ങുന്ന വാമനന്മാർ അവർ കോണക്കോടിയായി വാ എഴുതിയില്ലേ? അതെ, പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കലാകാരനാണെങ്കിലും ഒരു പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ ചേർന്ന് നിന്നാൽ ചില പ്രയോജനങ്ങൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള, പക്ഷേ പാർട്ടിയോട് ചേരാതിരുന്നിട്ടും എനിക്ക് പ്രയോജനം. ഉദാഹരണമായിട്ട് ഞാനൊരു പാർട്ടിയിലും താങ്കൾ തന്നെ ആദ്യം നേരെ ജോലിയിൽ എന്നോട് ചോദിച്ചൊരു ഒരു ചോദ്യമുണ്ട്. യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനമന്ത്രി എന്നോട് സ്വീകരിച്ചില്ല അല്ലേ? അപ്പോൾ ഒരു പാർട്ടിയോട് മത്സരിക്കാത്ത കാലത്താണ് കാർത്തികേയൻ, ഈ കാർത്തികേയൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പിന്നെ സംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ എന്നോട് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുമെന്ന് ചോദിച്ചത്. ഞാൻ സ്വീകരിച്ചില്ല. അമൃത ടി വിയുടെ ചെയർമാനാകാമെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ അമ്മയും ഞാനോട് അടുത്ത ബന്ധമുള്ള കാലത്ത് ആശ്രമത്തിൽ എന്നോട് എന്നെയാണ് അമൃത ടി വിയുടെ ചെയർമാനാകാൻ അവർ ചോദിച്ചു. ഞാൻ സ്വീകരിച്ചില്ല. അപ്പോൾ എനിക്ക് ഇതിനോടൊന്നും കൊതിയില്ല. പക്ഷേ കഴിഞ്ഞ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ്, ഞാൻ പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയോട് നിന്ന് ഞാനിപ്പോൾ ഭൂക്കാസായുടെ ചെയർമാൻ, ഇപ്പോൾ അശോകൻ ചരിവായി ഭൂക്കാസായി, ഞാൻ ഭൂക്കാസായിട്ടൊക്കെ പോയി പറഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ എനിക്ക് കേരള സാഹിത്യ ചെയർമാനാകാൻ പറ്റും. അല്ലെങ്കിൽ പ്രഭാവമുള്ളതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സൗത്ത് ഇന്ത്യൻ തലവനാകാൻ പറ്റും, എനിക്ക് വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയന് വേണ്ടി പ്രസംഗിക്കാൻ താങ്കളെ ക്ഷണിച്ചിട്ട് പോയില്ല എന്നെനിക്കറിയാം. എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? അത് സഹാബ് പിണറായി ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. എനിക്ക് ഞാൻ സഹാബ് പിണറായി തന്നേടമുള്ള ഒരു നേതാവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി, ഒരു ഭരണാധികാരി തന്നേടമുള്ള ആളായിരിക്കണം. അല്ല, തന്നേടമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ല ഭരണാധികാരം പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഞാൻ പോയത്. ഒരു പാർട്ടിയുടെ വക്താവായിട്ട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. അവിടെ പോകുമ്പോൾ ഞാൻ ആ പാർട്ടിയുടെ വക്താവാകും. എൻ്റെ ചേട്ടൻ പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മാർച്ച് സ്ഥാനത്ത് മത്സരിച്ചു അവർ പാർട്ടി മെമ്പറായില്ല. അദ്ദേഹം ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നാല് സ്ഥാനം വഹിച്ചിട്ടും അദ്ദേഹം പാർട്ടി മെമ്പറായില്ല. മരണം വരെ അദ്ദേഹം പാർട്ടി മെമ്പറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയദർശൻ തമ്പി പാർട്ടി മെമ്പറാണ് ഇപ്പോൾ. വെറുമൊരു അനുഭാവി ആയാൽ പോരാ, പാർട്ടിയോട് ചേർന്ന് നിന്നാലേ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ. ഒരു പക്ഷേ അതുകൊണ്ട് താങ്കൾക്ക് നഷ്ടം വന്നിട്ടുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. ഒരു കാര്യം പറയാം, കെ ആർ ടോണിക്കും എസ് ജോസഫിനും കിട്ടിയ കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവരുടെ ഇതുവരെ ശ്രീകുമാരമി കിട്ടിയിട്ടില്ല. കേരള സാഹിത്യ അക്കാദമിയുടെ കാഴ്ചപ്പാടിൽ ഇന്ന് ശ്രീകുമാരമി കവിയല്ല. ഇതുകൊണ്ട് എന്ത് വേണത്തുള്ളൂ? ഏഴാച്ചേരി രാമേന്ദ്രനും പ്രഭാവർമ്മയും കിട്ടി, രണ്ട് വെള്ളിയോ പറഞ്ഞു ഭരിക്കുമ്പോഴാണ്. സാഹിത്യ അക്കാദമി അവാർഡുകളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അത് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തീരുമാനിക്കപ്പെടുന്നതൊന്നാണെന്ന് വാദിക്കുന്നത് ശരിയല്ല. ഒരു പക്ഷേ താങ്കൾ ഈ ഗാനത്തിൽ ശ്രദ്ധിച്ചതുപോലെ കവിതയിൽ ആദ്യം പോലെ ശ്രദ്ധിച്ചിരുന്നില്ല, അതുകൊണ്ടുകൂടി ആവില്ല. എനിക്ക് 31 വയസ്സുള്ളപ്പോഴാണ് എഞ്ചിനീയറുടെ വീണ എന്ന പുസ്തകം ലാസ്റ്റ് 3 ബുക്കിൽ വരികയും കേരള സാഹിത്യ അക്കാദമി എഞ്ചിനീയറുടെ വീണയ്ക്കും തീരുമാനിക്കുകയും ചെയ്തു. എന്നെ ടെക്സ്റ്റ് ബുക്കിൽ പോലും കേട്ടാൻ ആഗ്രഹ കവി വന്നിട്ട് അത് വെട്ടിക്കളഞ്ഞു. അങ്ങേരും മെമ്പറായി വന്നപ്പോൾ ബാക്കിയുള്ള ജൂറി മെമ്പേഴ്സ് തമ്പിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞു. അവൻ ആദ്യം മലയാളത്തിൽ അക്ഷരം മുഴുവൻ പഠിക്കട്ടെ, പിന്നെ കൊടുക്കാവാടെന്ന് പറഞ്ഞു. ഇതെന്നോട് പറഞ്ഞായിരുന്നറിയോ? തകഴി ശിവശങ്കര പിള്ളയാണ്. ഇപ്പോൾ തകഴി അവാർഡ് മെഡിക്ക് കിട്ടി കഴിഞ്ഞ മാസം. ആ തകഴി അവാർഡ് കൈ മേടിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് തകഴിച്ചേട്ടൻ പറഞ്ഞു, വാക്കയടാ ഒരു നായർ തന്നെയാടാ നിൻ്റെ പേര് വെട്ടിക്കളഞ്ഞത്. തകഴിച്ചേട്ടൻ പറഞ്ഞ വാക്ക, എടാ ഒരു നായർ തന്നെ നിൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. എന്നെ കാര്യത്തും മോനെ അവാർഡ് എഞ്ചിനീയർ വേണമെങ്കിൽ നിനക്ക് കേരള സർക്കാർ അവാർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള എന്നെ തമസ്കരിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഞാൻ വളരുന്നതിൽ വളർന്നാൽ സ്വന്തം വളർച്ചയെ ബാധിക്കുമെന്ന് ഭയന്ന, അല്ല ഒരുപക്ഷെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ അവാർഡ് കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ പലരോടും പറയില്ലേ? അങ്ങനെ കണ്ടാൽ പോരേ ഇതൊക്കെ? അങ്ങനെ ഒരിക്കലും അല്ല. ഇപ്പോൾ തകഴിച്ചേട്ടൻ ഇത് പറയേണ്ട ആവശ്യമുണ്ട്.
തകിച്ചേട്ടൻ ആ മെമ്പർഷിപ്പ് തകിച്ചേട്ടൻ നോവലിസ്റ്റ് കവിതയുടെ അവാർഡ് നമുക്ക് ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സാഹിത്യം അന്നത്തെ മഹാസാഹിത്യകാരോട് അദ്ദേഹം എല്ലാം അറിയും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇത് നിനക്കായിരുന്നു അവാർഡ്, നിന്റെ സ്വന്തം ഒരു ചേട്ടൻ തന്നെ വെട്ടിക്കളഞ്ഞ് നായർ തന്നെ നായരെ വെട്ടും. അത് തകിച്ചേട്ടൻ പറഞ്ഞ വാദം എനിക്ക് പറഞ്ഞത് നായർ നായരെ തിന്നും പക്ഷേ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ തിന്നത്തില്ല. ആ വാദം വരെ ഓർക്കുന്നുണ്ട്. ബന്ധുക്കളെല്ലാം ശത്രുക്കളാണെന്ന് വിചാരിക്കുന്നത് പോലെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് എതിരായിട്ട് ചില നിർണായക സമയങ്ങളിൽ നിൽക്കുന്നുവെന്ന് താങ്കൾ കരുതുന്നു. തിരിച്ച് താങ്കൾക്ക് വേണ്ടി എത്രയോ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, എത്രയോ സ്ഥലത്ത് അവർ വാദിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും എനിക്ക് വളരെ വൈകിയേ വന്നിട്ടുള്ളത്. ഒന്നുപോലും യഥാസമയം കിട്ടിയിട്ടില്ല. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവാർഡുകൾ കൂട്ടിയിട്ടിരിക്കുക താഴെ എൻ്റെ ഡ്രായിങ് റൂമിൽ. അപ്പോൾ എനിക്കിനി അവാർഡ് വേണമെന്ന് യാതൊരു ആഗ്രഹമില്ല. പക്ഷേ അവാർഡ് ഇപ്പോൾ ഞാൻ അവാർഡിനുള്ള ഒരു പണമാണ്. ഞാനിപ്പോൾ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സീരിയലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പാട്ടുകളധികം എഴുതുന്നില്ല, വരുമാനം വേണ്ട. ആഘോഷിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ് താങ്കളുടേത്, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ 80-ാം വയസ്സെങ്കിലും ആഘോഷിക്കുന്നില്ലേ? എൻ്റെ 80-ാം വയസ്സ് ഞാൻ ആഘോഷിക്കുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു എൻ്റെ മകൻ. എനിക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. പ്രിയദർശൻ എന്നോട് പറഞ്ഞ വാചകമുണ്ട്. അവൻ്റെ ശിഷ്യനായി കിട്ടിക്കഴിഞ്ഞ് 3-ാം മാസത്തിൽ പ്രിയദർശനോട് പറഞ്ഞു, ചേട്ടന് വിഷമമുണ്ടായിരിക്കും മകൻ സിനിമ വന്നതിൽ. ഞാൻ ചേട്ടൻ്റെ വാക്ക് തരുന്നു, അവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടറാവും. അപ്പോൾ അങ്ങനൊരു സ്വപ്നം നടക്കാതെ പോയതിൽ എൻ്റെ ഏറ്റവും വലിയ ആഘോഷം അവസാനിപ്പിച്ച കാലത്തോട് എനിക്ക് സ്നേഹമില്ല, നന്ദിയുമില്ല. അപ്പോൾ ആ ആഘോഷം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തിനാണ് എനിക്ക് 80-ാം വയസ്സിൻ്റെ ആഘോഷം? ഞാൻ അതിനുശേഷം എൻ്റെ മകൻ പോയതിന് ശേഷം ഞാൻ ഒരു ആഘോഷം നടത്തിയില്ല. കാരണം എൻ്റെ മകൻ 69 വയസ്സുള്ളപ്പോൾ ഞാൻ അവന് എനിക്ക് 69 വയസ്സുള്ളതാണ് മരിക്കുന്നത്. അപ്പോൾ അവൻ അന്ന് 70 വയസ്സ് എൻ്റെ അച്ഛൻ്റെ സപ്തതിക്ക് വേണ്ടി അനേക സ്വപ്നങ്ങൾ സഹോദരിയായിട്ടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ സപ്തതി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വപ്നങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഞാനത് ആഘോഷിക്കുന്നില്ല. എൻ്റെ ഇവിടെ തിരുവനന്തപുരത്തും അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഭയങ്കരമായ ആഘോഷമാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനുണ്ടാവില്ല, ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലായിരിക്കും. ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് ഒരു ബാധ പോലെ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. ബാധയല്ല, ഇപ്പോൾ മനസ്സുകൊണ്ട് ശരിക്കും ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നേട്ടങ്ങൾ അഹങ്കരിക്കുന്നില്ല, നഷ്ടങ്ങൾ ദുഃഖിക്കുന്നുമില്ല. ജീവിതത്തിലെ ആത്യന്തിക വിശകലനത്തിൽ ലാഭനഷ്ടങ്ങളില്ല. മകൻ്റെ മകൻ്റെ മരണത്തെ പോലും ഞാൻ കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ടില്ല. ഹി ഹാസ് ഗോൺ ടു സം ഡിസ്റ്റൻ കൺട്രി. അവൻ അവിടെ നിന്നോട്ട് വരാൻ പറ്റില്ല. ശ്രീകുമാരൻ തമ്പി എന്ന പേര് താങ്കളുടെ അമ്മാവനിൽ നിന്ന് കിട്ടിയതാണല്ലോ. കുമാരൻ തമ്പി, അദ്ദേഹം മന്ത്രവാദ പശ്ചാത്തലമുള്ള ആളായിരുന്നു, അതുപോലെ താങ്കൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണോ താങ്കൾക്ക് ഈ അതീന്ദ്രിയ അനുഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുന്നത്? ഇപ്പോൾ വിജയശ്രീ മരിച്ചതിന് ശേഷം, ജയൻ മരിച്ചതിന് ശേഷം അങ്ങനെ ചില അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രകാന്ത് എന്ന സിനിമ കഥ ആദ്യം മറ്റൊരു നിർമ്മാതാവിന് ഞാൻ കൊടുത്തു. അപ്പോൾ വിജയശ്രീ ആയിരുന്നു നായിക, പ്രേമസു വിജയശ്രീ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വിജയശ്രീയും പ്രേമസുറുമായിട്ട് അകൽച്ചയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പടം തുടങ്ങാറായപ്പോൾ എന്തുമാത്രമല്ല എനിക്ക് തോന്നിയത് അഭിനയിക്കാൻ, അത് വിജയശ്രീ ഗ്ലാമറാണല്ലോ. അപ്പോൾ എൻ്റെ ചന്ദ്രകാന്ത് ഒരു ഗ്ലാമർ ഗേൾ അല്ല ആ കഥാപാത്രം. കഥാപാത്രം ജയഭാനു കുറെ കൂടെ മെച്ചമായിരിക്കും എന്നെനിക്ക് തോന്നി. അല്ല, വിജയശ്രീ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, വിജയശ്രീയുടെ പക്ഷേ വിജയശ്രീ മാദകത്വമാണ് കൂടെ. ഇത് അഭിനയിക്കാൻ കുറച്ചുകൂടെ ശാലീനത ഉള്ളൊരു വേഷമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അത് നടന്നില്ല, മുടങ്ങിപ്പോയി. ആ ഒരു വാശിയിലാണ് ഞാൻ മറ്റ് പല കാരണങ്ങളും ഡയറക്ടറാകണം തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നത് ഞാൻ തന്നെ പ്രൊഡ്യൂസർ തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് എന്നെ ഡയറക്ടറിന് തോന്നി. പടം ഞാൻ തുടങ്ങിയപ്പോൾ വിജയശ്രീ എന്നെ കണ്ടു, സ്റ്റുഡിയോ വെച്ച് കരഞ്ഞു, എങ്ങനെയും തമ്പി സാർ എനിക്ക് എന്തിഷ്ടമായിരുന്നു ആ വേഷം ചെയ്യാൻ. അപ്പോൾ എനിക്ക് വളരെ ഫീൽ ചെയ്തു. കുറ്റബോധത്തോടെ ഞാൻ പറഞ്ഞു, വിജയശ്രീ ക്ഷമിക്കണം, ഞാൻ അടുത്ത പടത്തിൽ വിജയശ്രീ ആയിരിക്കും നായിക, ഏത് പടം എടുത്താലും. 1st പടം റിലീസ് ചെയ്തു, 24th വിജയശ്രീ മരിച്ചു. അപ്പോൾ അടുത്ത പടത്തിൽ എനിക്ക് വിജയശ്രീ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ മുതലാളി മരിക്കാറായി കിടക്കുമ്പോൾ ഒരു ദിവസം മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞു, തമ്പി എത്ര തിരക്കാണെങ്കിലും ഇവിടെ വന്ന് ഒരാഴ്ച എന്നോട് താമസിക്കാൻ, എനിക്ക് ഒരു സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മരണം ഉറപ്പിച്ചു, ഹി വിൽ ഡൈ, ബോൺ ക്യാൻസറാണ്. അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വന്നു, പിറ്റേ ദിവസം രാവിലെ വന്നു, വന്നപ്പോൾ പറഞ്ഞു ഒരാഴ്ച എന്നോട് താമസിക്കണം. ഞാൻ വിജയശ്രീയുടെ പറഞ്ഞതാണ്, വിജയശ്രീയുടെ റൂം ഞാൻ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ തമ്മിൽ താമസിക്കണം. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ വരത്തോടെ സ്റ്റുഡിയോ തന്നെ.
അങ്ങനെ സ്റ്റുഡിയോയിൽ ഞാൻ വിജയശ്രീ സ്ഥിരമായി താമസിച്ച മുറിയിൽ ഞാൻ താമസിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ സ്വപ്നമെന്നല്ല, രാത്രി ഞാൻ നോക്കുമ്പം വിജയശ്രീ എൻ്റെ കട്ടിലിരിക്കുക. എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിലും പടം നന്നായിരുന്നു കേട്ടോ, അയാളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങൾ പെട്ടെന്ന് ഞെട്ടിയുടന്ന് ഞാൻ ലൈറ്റ് ഇട്ടു, ലൈറ്റ് പോകുന്നുമില്ല. അതുപോലെ ജയൻ്റെ അനുഭവം, ജയന് ഈ എൻ്റെ ഒരു വാച്ച്, നമ്മുടെ വടക്ക് നോക്കി യന്ത്രമൊക്കെ ഉള്ളൊരു വാച്ച്, വളരെ നിലകൂടിയ വാച്ച്, ആ വാച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഈ വാച്ച് ഞാൻ മുട്ടിക്കും എന്ന് പറഞ്ഞ്, ഈ വാച്ച് ഒരു ദിവസം ഞാൻ മുട്ടിക്കും. ജയൻ മരിക്കുന്ന ദിവസം കീർത്തി ഹോട്ടലിലേക്ക് വാച്ച് മോഷണം പോയി പെട്ടെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെക്ക് ഷർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുമ്പോഴേക്കും ഇത് ഞാൻ മുട്ടിക്കും, നമ്മുടെ നനക്ക് ചേരത്തില്ല. അപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞാൽ ജയൻ മുട്ടിക്കും എന്ന് പറഞ്ഞ ആ ചെക്ക് ഷർട്ട് ആദ്യത്തെ അലമാരിയിട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ കറങ്ങി തേതി തിരിച്ച് ഈ ഷർട്ടിലേക്ക് അവിടെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല സർ ഷർട്ടൊന്നും കണ്ടില്ല, അങ്ങനൊരു ഷർട്ട് കണ്ടില്ല. അപ്പോൾ അതും നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടു. ഈ അതീന്ദ്രിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ താങ്കളിലെ കവിയുടെ കാൽപ്പനിക മനസ്സും എഞ്ചിനീയറായ താങ്കളുടെ ശാസ്ത്രീയ മനസ്സും കൂടിക്കുഴയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. താങ്കൾ എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് ഇന്ദ്രിയാതീതമായ ശക്തികളുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രേതമൊക്കെ ഉള്ളതാണോ? പ്രേതമുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം മരിച്ചയാൾ വെള്ളസാരി കൊടുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രേതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമായിട്ടൊക്കെ ചേരുന്ന പാലയുടെ അടുത്ത്, ഒരു വലിയ എഴിലമ്പാലയുടെ അടുത്ത് ഒരു സ്ത്രീയെ കണ്ടു അർദ്ധരാത്രിയിൽ 11:30. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ എനിക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു എടാ നിനക്ക് തന്നെത്താനെ പോയിട്ട് ഒരു പപ്പടം വാങ്ങിച്ചോണ്ട്. അന്ന് പപ്പടം ഇന്നത്തെ പോലെ കടകളിലല്ല, പപ്പടക്കാരെന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്, ഒരു വർഗം, അവർ ജാതിയാണ് പപ്പടം ഉണ്ടാക്കുന്നത്, അവർ ഒരു കാസ്റ്റാണ്. രാത്രി പപ്പടം വാങ്ങാൻ പോകും, രാത്രി പപ്പടം വാങ്ങാൻ പോകുന്നു. രാത്രി 10 മണി ഞാൻ പപ്പടം എൻ്റെ 10:30 ആയി. അപ്പോൾ ഇവർ പപ്പടമൊക്കെ പൊതിഞ്ഞ് വന്ന് സൂക്ഷിച്ച് പോകണേ മോനെ എന്നൊക്കെ പറഞ്ഞ് അയച്ചു. ഞാൻ ഇവിടെ വന്ന് ഈ വാത് ഹോമപുര കൊട്ടാരത്തിൻ്റെ വാത് വലിയ ഗേറ്റാണ്, പഴയ രാജകൊട്ടാരത്തിൻ്റെ ഗേറ്റ് പോലെയാണ്, അത് കൊട്ടാരമാണ്. ആ വാല് തുറന്ന് വരുമ്പോൾ ആ വരാന്തയിൽ ഏഴിലമ്പാല, ഇപ്പുറത്തൊരു വലിയ ഏഴിലമ്പാല, ആ വരാന്തയിൽ തല വഴി വെള്ളമുണ്ടിട്ട് മുടിയ ഒരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കി, ഞാനൊന്ന് ഞെട്ടി, രാത്രിയിൽ ഒറ്റയ്ക്ക് എവിടെ പോവാ? അവർ ചോദിക്കാം, ആ രാത്രിയിൽ ഒറ്റയ്ക്ക് എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് പറയാൻ പറ്റും, ഞാൻ പപ്പടം വേമ്പോ. ഞാൻ ഓടി ഓടി കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിലെത്തി അമ്മയെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടു പേപ്പറിൽ നിന്ന്. അപ്പോൾ അമ്മ പെട്ടെന്ന് എഴുന്നേരെ, ഞങ്ങൾക്ക് കുട്ടമ്പിള്ള എന്ന് പറഞ്ഞാൽ എന്തിനും വേദന പോകുന്ന ഒരാളുണ്ട്, വലിയ അത് ഇത്രയും നല്ല ടോർച്ചൊക്കെ ഉണ്ട്, വലിയ ഒരു കാലിൽ മന്ദുള്ള ആള്, കുട്ടമ്പിള്ളയെന്ന് വിളിച്ചു. കുട്ടമ്പിള്ള ഓടി വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ഞാനൊരു സ്ത്രീ, അമ്മ കുഞ്ഞിനെ അവനെ പേടിപ്പിച്ചു, അവൻ പേടിച്ചു കുഞ്ഞല്ല, അപ്പോൾ എന്തെങ്കിലും വേഗം പോയി നോക്കാൻ പറഞ്ഞു. അങ്ങേര് വന്നു, അവിടെ നോക്കുമ്പോൾ ആ സ്ത്രീയില്ല. ഒരു പക്ഷേ രാത്രിയിൽ കാമുകനെ കാത്തിരുന്ന കാമുകയാകാം, അല്ലെങ്കിൽ അഭിസാരികയാകാം, എനിക്കറിയില്ല. പക്ഷേ ഇതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. എൻ്റെ മകൻ മരണത്തേക്ക് ചോദിച്ചില്ലേ, ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ്. 2009 March 21 എൻ്റെ മകൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് വരെ സ്ലീപ്പിംഗ് പിൽസ് കഴിയാതെ ശ്രീകുമാരൻ്റെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയും 2 ഗുളിക കഴിച്ചിട്ടാണ് ഉറങ്ങിയത്, ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ വിഷമിച്ചിരിക്കുമ്പം ഞാൻ താഴെ ഇറങ്ങി, എൻ്റെ ബെഡ്റൂമിൽ താഴെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ കട്ടിലിൽ ഒരു കൃഷ്ണപ്പരത്തിരിക്കുക, ഒരു ഗേഡനിരിക്കുകയാണ് എൻ്റെ കട്ടിലിൽ. അപ്പോൾ ഇപ്പം ആര് പറഞ്ഞാൽ കള്ളമെന്ന് പറയും, വെറും യാദൃച്ഛികത എന്ന് പറയാൻ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കോണ്ടമിസ് എന്താ പറയുന്നത്, എല്ലാം ഒന്നാണ്, പ്രപഞ്ചം ഒന്നാണ്, ചേതനം അചേതനം എന്നില്ല. താങ്കളതിനൊക്കെ യുക്തി കൊണ്ടാണോ വളക്കുന്നത് അതോ ഭക്തി കൊണ്ടാണോ? എല്ലാം നമുക്ക് യുക്തി കൊണ്ട് അളക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ യുക്തിവാദി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റയർ യൂണിവേഴ്സിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് പറയുന്നതല്ലേ യുക്തി, ഇല്ലെന്ന് പറയാനോ യുക്തി? അപ്പം നിഷേധിക്കുന്നവനാണോ യുക്തിമാൻ, യുക്തിയുള്ളതാണോ? നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചുള്ള യുക്തി കണ്ടുപിടിക്കാൻ ബുദ്ധി നമ്മളെ സഹായിക്കുന്നതായി കൂടെ ആകാം. ഞാനൊന്നും നിഷേധിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങേയറ്റത്തെ യുക്തിവാദിയുമല്ല, അങ്ങേയറ്റത്തെ വിശ്വാസിയുമല്ല. ഞാൻ ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുനർജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ, ജ്യോതിഷം പഠിച്ച ആളാണ് ഞാൻ, പക്ഷേ ജ്യോതിശാസ്ത്രം ശരിയാകണമെങ്കിൽ പുനർജന്മം വേണം. കാരണം ഒരു മനുഷ്യൻ്റെ ഗ്രഹനിലയിൽ 5th ഭാവം എന്ന് പറയുന്നത് പൂർവ്വജന്മ പുണ്യമാണ്. അപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്ന പുനർജന്മം എങ്ങനെയാണ്? പുനർജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പാട്ട് ഗായകനായ മതി. എന്ന് പറഞ്ഞാൽ പാട്ട് എഴുത്തുകാരനുമാകണ്ട, സംഗീത സംവിധായകനുമാകണ്ട, ഗായകനായ എനിക്ക് ഗായകനായ യേശുദാസനോട്. ഞാൻ ഇപ്പോഴും ഒരു ഭാഗ്യകാരനാണ്. എന്ന് വെച്ചാൽ ഭാഗ്യകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും, ഞാൻ ഈണം നൽകും, ഞാൻ പാടും. ഭാഗ്യകാരന്മാർ എത്ര പേരുണ്ട്? അപ്പോൾ ഞാൻ ആണ് പാടും. പക്ഷേ
അതിൽ ഗായകൻ എന്ന നിലയിൽ എനിക്ക് യേശുദാസിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ല താങ്കൾക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ താങ്കൾ സുഹൃത്തുക്കൂടിയായ യേശുദാസിനോടുള്ള അസൂയയാണോ ഇതിൽ കാണുന്നത്? അല്ല അല്ലല്ല അല്ലല്ല, കാരണം എപ്പോഴും ഒരു ക്രിയേറ്ററിനേക്കാൾ കൂടുതലായി ജനങ്ങളെ സ്വാധീനിക്കുന്ന പെർഫോമറാണ്. ടെലിവിഷൻ യുഗത്തിൽ പെർഫോമിംഗ് ആർട്സിനാണ് ജനങ്ങളുടെ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത്. ഒരു പെർഫോമർ അല്ലാതെ എത്ര വലിയ ക്രിയേറ്റർ ആയിട്ടും കാര്യമില്ല. ആ ക്രിയേറ്റിവിറ്റിയെ അംഗീകരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ്, പെർഫോമറെ ആഗ്രഹിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം. പക്ഷെ ഒരു ഗായകൻ എന്ന് പറഞ്ഞ് ഒരാൾ എഴുതുന്ന വാക്കുകൾ മറ്റൊരാൾ ചിട്ടപ്പെടുത്തി അതുപോലെ പാടുന്ന ഗായകനേക്കാൾ എത്രയോ ക്രിയേറ്റീവാണ് ഈ കവിത എഴുതുന്നയാൾ. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഈ ഗാനം ഇപ്പം ഞാനിപ്പോൾ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ കണ്ണും കണ്ണും കടം പറഞ്ഞു കടങ്കഥയിൽ മണം കുഞ്ഞു കൊതിപ്പിച്ചു കടന്നതിൻ്റെ കൂട്ടനാട്ടു അറിയാറ്റും ചെയ്താണ്. പക്ഷേ ഞാൻ പാടില്ല. അപ്പോൾ അത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ? അപ്പോൾ എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ട് പാടുന്നത്? യേശുദാസ് പാടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്. എനിക്ക് ഒരുവിധം പാടും. ഒരുവിധം പാടുന്ന പോരാ, ഒരുവിധം പാടുന്ന ഒരു പോരാ സിനിമയിൽ. ശോഭിക്കുമ്പോൾ താങ്കൾ സാധാരണ പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്കതൊന്നും പ്രശ്നമല്ല, മരണത്തെ പോലും ഭയപ്പെടുന്നില്ല. അങ്ങനെ പറയുമ്പോഴും മറ്റുള്ള എല്ലാവരെയും പോലെ ജീവിതം നീട്ടിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ലേ താങ്കളും? അല്ല, അത് തെറ്റാണ്. കാരണം ആ കാലഘട്ടം ഞാൻ താണ്ടിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ വളരെ തുറന്നു പറഞ്ഞാൽ ആരോഗ്യമുള്ള, കാരണം 80-ാമത്തെ വയസ്സിൽ ഈ ആരോഗ്യം തന്ന കാലത്തിനോട് നന്ദിയുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളിൽ പലർക്കും കട്ടയെ നേരിടേക്കാൻ പോലും വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഈ 80-ാം വയസ്സിൽ എനിക്കിങ്ങനെ ഒരു യുവാവിനെ പോലെ നടക്കാനും സംസാരിക്കാനും വാചാലനാകാനും കഴിവ് തന്ന ദൈവത്തോട് അല്ലെങ്കിൽ കാലത്തോട് എനിക്ക് നന്ദിയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷിക്കുകയാണ്, രക്ഷിക്കപ്പെടുകയല്ല. ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. മറ്റുള്ളവരാൽ രക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിടക്കയിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഉറപ്പാണ് ഞാൻ ആത്മഹത്യ ചെയ്യും. ഉറ്റവരോടും ഉടയവരോടും ഉള്ളൊരു കരുതലാവും താങ്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. എന്നാലും താങ്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ള അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഈ വാചകം? അല്ല, ഒരിക്കലുമല്ല. എന്ന് പറഞ്ഞാൽ ഇവൾ സ്വയം മരിക്കുക എന്നുള്ള തീരുമാനം ഭീരുത്വം എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അസാമാന്യ ധീരന്മാർക്ക് മാത്രമേ മരണത്തെ ഭരിക്കാൻ കഴിയൂ. ധൈര്യമില്ലാത്ത ഒരിക്കലും സാധ്യമല്ല. മരണം നമ്മുടെ ഫ്രണ്ടല്ലേ. ജനിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നടക്കുന്ന ഏറ്റവും വലിയ ഫ്രണ്ട് മരണമാണ്. ഏത് നിമിഷം അവരെ കൊണ്ടുപോകാം? അവനെങ്കിൽ തീരുമാനിക്കും എപ്പോൾ കൊണ്ടുപോകുന്നത്. മരണം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുകയല്ലേ. ഇത് മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എന്ന് പറയുന്ന മരണമാണ്. 80 വയസ്സായാലും ഇനിയിപ്പോൾ മറ്റവന് മറ്റേ അവാർഡ് കിട്ടിയോ? അത് അവനുമായിട്ട് കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കുശുംബനായിട്ട് മാറാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ സംതൃപ്തനാണ്. എനിക്ക് നേടാവുന്നൊക്കെ നേടിക്കഴിഞ്ഞു ജീവിതത്തിൽ. എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് വലിയ ഉത്കണ്ഠകളില്ല. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന എന്നാൽ കഴിഞ്ഞ് ചെയ്യാവുന്നൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് അതിന് ഉത്കണ്ഠകളൊന്നും ഇല്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ മരണം എൻ്റെ സുഹൃത്താണ്. വരിക, നമുക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഓക്കെ, റെഡി. ഈ അഭിമുഖം അവസാനിക്കുന്ന ഒരു വിയോജിപ്പിലാണ്. താങ്കളെപ്പോലെ 2-3 തലമുറകളെയെങ്കിലും സ്വാധീനിച്ച ഒരു കവി ജീവിതത്തെ പ്രണയിപ്പിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ താങ്കൾ തിരിച്ചാണ് പറയുന്നത്. ജീവിതത്തെ പ്രണയിക്കാൻ എപ്പോഴും ഞാൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ ജീവിതം സത്യമാണ്, ആ സത്യത്തെ അംഗീകരിക്കാൻ നല്ല പറയുന്നുണ്ട്. പക്ഷേ ജീവിതം ഭാരമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ഭാരമാകുമ്പോൾ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ദുഃഖമാകുമ്പോൾ ഞാൻ വിട പറഞ്ഞിരിക്കണം. പക്ഷേ അതൊരു പോസിറ്റീവ് നോട്ടാണ്, അത് നെഗറ്റിവിറ്റി ഇല്ല. പക്ഷേ അതിലും പോസിറ്റീവാണ്. അവർക്ക് ദുഃഖമാകുന്നു എന്ന് പറയുന്ന താങ്കൾ അതിലും വലിയൊരു ദുഃഖമാണ് അവർക്ക് നൽകുന്നത്. അതേക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം പറയാം, ആ ദുഃഖം താൽക്കാലികമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ നമ്മൾ ദുഃഖിക്കുന്ന പോലെ വാർദ്ധക്യത്തെ മരിച്ചാൽ ദുഃഖിക്കില്ല. കാരണം വാർദ്ധക്യ സഹജവും നല്ല, ഇവിടെ രോഗത്തിന് പോലും പറയുന്നത്. അപ്പോൾ വാർദ്ധക്യ സഹജം പറയുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്യാം, മരിക്കാൻ പ്രായമായി. ഇയാൾക്ക് മരിക്കാൻ പ്രായമായെന്ന് സമൂഹം സംഭവിക്കും. പിന്നെ എന്ത് ദുഃഖം? ഒരു ദുഃഖമില്ല. ദുഃഖിക്കുന്ന എപ്പോഴാണ്? ഒരു വളരെ ചടുലമായി പെരുമാറുന്ന ഒരു മനുഷ്യൻ, പ്രതിഭാസം പറഞ്ഞ ഒരു മനുഷ്യൻ വളരെ ചെറുപ്രായത്തിൽ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. എൻ്റെ അമ്മ മരിക്കുമ്പോൾ, എൻ്റെ അമ്മയാണ് എൻ്റെ ദൈവം, അമ്മ മരിക്കാൻ സ്ട്രോക്ക് വന്നു. അത് ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ്. അമ്മയെന്ന് ഞാൻ വിളിക്കുമ്പോൾ മക്കളെ എന്ന് പറഞ്ഞൊരു സ്ട്രോക്ക് വരികയാണ്. എൻ്റെ വീട്ടിൽ കിടത്തിയപ്പോൾ എൻ്റെ ഒരു ലേഡി ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ 75% ബ്രെയിനും മരിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയല്ലേ,
വെന്റിലേറ്റർ എടുത്ത് മാറ്റാൻ ഞാൻ പറയില്ല. അങ്ങനെ 7 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് അമ്മ മരിക്കുന്നത്. ആ സമയത്ത് ആത്മാർത്ഥമായി പറയാം, അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച എന്താണെന്നോ, എൻ്റെ അമ്മ മരിക്കണം. കാരണം അവിടെ നിന്ന് അമ്മ രക്ഷപ്പെട്ടാൽ 75% മരിച്ച ബ്രെയിനുമായിട്ട് എൻ്റെ അമ്മ കോമയിൽ കിടക്കും. അതെനിക്ക് കാണാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മ മരിക്കണമെന്നാണ്. അതാണ് സ്നേഹം. അപ്പോൾ തൽക്കാലം കടന്ന ചിന്തകളൊന്നും വേണ്ട, പ്രണയ ചിന്തകൾ തുടരാം. വളരെ നന്ദി. താങ്ക് യു.